ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബഫിനാസ് ഗ്യാലറി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു വെസ്റ്റേൺ ഡിഷുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പിസ്സ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഈസി റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് വിത്തൗട്ട് ഓവൻ ആൻഡ് നോ ചീസ് നമുക്ക് വീട്ടിൽ പിസ്സ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് പുറത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിലും അതേ ടേസ്റ്റിലാണ് ഞാനിന്ന് പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഞാൻ പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് പിസ്സ ഡോ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മെഷർ കപ്പിലാണ് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോ ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സ് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഇളം ചൂട് പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് മുന്നേ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് ഫംഗ്ഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് മുമ്പ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അല്പം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡോയുടെ വെള്ളം കൂടുതലായി പോകും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇളം ചൂടുള്ള പാല് അതുപോലെ തന്നെ ഓയില് എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ അല്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാവ് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ വേണം നമ്മുടെ ഈസ്റ്റ് ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ചപ്പാത്തിയുടെ മാവിനേക്കാളും ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈസ്റ്റൊക്കെ ഫംഗ്ഷനായിട്ട് നമ്മുടെ മാവ് അത് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബൗള് നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെയൊന്ന് മൂടി വെക്കുക. നമ്മുടെ ഡോ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചൂടായ ഫ്രൈ പാനിലേക്ക് ഞാനൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ഓയിലേക്ക് ഇനി നമുക്ക് ഒരല്പം ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. സവാള എടുക്കുന്നവർക്കും അത് എടുക്കാവുന്നതാണ്. സവാള എടുക്കുമ്പോൾ നമ്മൾ ഗ്രേവി ടൈപ്പിൽ അരിഞ്ഞെടുക്കണം. ആ ഒരു സ്ക്വയർ പീസിലാണ് സവാള അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ആ ഒരു പിസ്സ സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഏകദേശം വലിയൊരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് 1 തക്കാളി ജ്യൂസ് അടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. വെറും 1 തക്കാളി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരല്പം എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം
ചില്ലി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എരിവിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഞാൻ ഒരല്പം പെപ്പർ പൗഡർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു പിസ്സ സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഈ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവരുത്. നമ്മൾ ഡോയിലൊക്കെ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് അധികമാവാതെ നോക്കണം. ജസ്റ്റ് ഒരു ടേസ്റ്റിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഒറിഗാനോ കയ്യിലുള്ളവരാണെങ്കിൽ ഒരല്പം ഒറിഗാനോ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പിസയിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പോൾ നോ ചീസ് പിസയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനൊരല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പാന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നിർത്താതെ ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത് നമ്മൾ ചായയൊക്കെ എടുക്കുന്ന സാധാ കപ്പിന് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. 1-10 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അധികമാവരുത്. നമ്മൾ എല്ലാ സോസിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള മാവ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ മാവ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. പൊങ്ങി വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു പാനിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അരികുവശം ഇതുപോലെയൊന്ന് പൊങ്ങി വരത്തക്ക രീതിയിലൊന്ന് ചെയ്തെടുക്കണം. സാധാ നമ്മൾ പിസയൊക്കെ അങ്ങനെയാണ് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഹോളിട്ട് കൊടുക്കണം. നമ്മുടെ ഈ ഒരു ഡോ എല്ലാ ഭാഗത്തും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഹോള് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പിസ്സ സോസ് തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കാം. സെൻറ്ററിൽ ഇതുപോലെയൊന്ന് ചേർത്ത് കൊടുക്കാം. അറ്റത്തോട് വരരുത്. സെൻറ്ററിൽ മാത്രം ഇതുപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെഡ് സോസ് ഞാനിവിടെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വൈറ്റ് സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അരികുവശം ഇങ്ങനെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡോക്ക് മുകളിലൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു അരികൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടിയത്. ഇനി നമ്മൾ വൈറ്റ് സോസും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരല്പം മുറികാന ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ടൊമാറ്റോയും ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡെക്കറേഷൻ അനുസരിച്ച് എങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരല്പം ഉള്ളി കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള എടുക്കുന്നവരാണെങ്കിൽ സവാള ഇതുപോലെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിസയുടെ പ്രിപ്പറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവനൊന്നുമല്ല എടുത്തിട്ടുള്ളത്, നമ്മുടെ സാധാ ഗ്യാസ്മേ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു തട്ടെടുത്തിട്ട് അതിൽ ഒരല്പം ഉപ്പോ അല്ലെങ്കിൽ മണലോ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മുടെ ഒരു പിസ വെച്ചിട്ടുള്ള പാന് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സിമ്മിലാക്കി കൊടുക്കുക. ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. 20 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പിസയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരല്പം മല്ലിയിലൊക്കെ ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഓവനോ ചീസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു അടിപൊളി പിസ്സ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.